എന്തണ്ടേ? ആ അനിയനിവിടെ പുതിയതാ അല്ലയോ? അതെ. ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവാ. വെട്ടുന്ന കൈകൊണ്ട് തന്നെ വെള്ളം കൊടുക്കും. അതാ കൊച്ചു വർക്കി. കുറച്ച് ദിവസമുണ്ടോ അവിടെ? ചിലപ്പോ. ആ അപ്പൊ കുറെയൊക്കെ മനസ്സിലാവും. ഒരു ചായക്ക് കാശ് തരുമോ? ജോലി എടുത്ത് തന്നെ. മുതലാളി, ചായ. നിനക്ക് ഒരു ഉടവുമില്ലല്ലോടി രായമ്മേ, നല്ല മെഴുമിഴാന്നായിരിക്കണേ. കണ്ണൊയ്ക്കല്ലേ മുതലാളി, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇവരുടെ സമരമൊക്കെ തീർന്നോ? എന്ത് സമരം? അവർക്ക് രണ്ട് തേങ്ങ വേണമെങ്കിൽ ഞാൻ കൊടുക്കുകയാണ്. എന്തിനും എന്റെ അടുത്ത് വരണം. എല്ലാ ചെക്കം പറഞ്ഞ് പറ്റിട്ട് ആ കുമാരൻ. അവൻ ആശുപത്രിയിൽ നിന്ന് വന്നോ? കുഴപ്പമൊന്നുമില്ല, എന്നാൽ രണ്ടു ദിവസം അവിടെ കിടക്കട്ടെ. ചെറിയ പനിയുണ്ട്, അതിനും ചെലവ് ചെയ്യാൻ ഈ കൊച്ചു വർക്ക് മുതലാളി തന്നെ വേണം. ചെറിയ മീനിട്ടല്ലേ വാളയും തുള്ളിയും പിടിക്കണത്. ഒന്നേടി, നിനക്കെന്താ ഇത്ര തൃപ്തി? കടയിൽ ആളുണ്ട് മുതലാളി. വാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ? ഓ, അത് നീ കണക്ക് വയ്ക്കാനും നിക്കണ്ട. സണ്ണിച്ചിനോട് പറയുകയും വേണ്ട. അത് നിനക്കെന്റെ ഫ്രീ. തീരുവായിട്ടും ആ പുരയെ തന്നെ നീ താമസിച്ചോളാൻ പറഞ്ഞത്. ചില മനക്കണക്കുകളൊക്കെ കൂട്ടിയിട്ടാ. അതെനിക്കറിയാം. പിന്നെ നീ ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാൻ ഞാനെന്താ വിളിക്കാന്നേ? ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം മൂന്നാലായി. ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയൊന്നുമില്ല. നിനക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരും. എന്നാ മുതലാളി എന്നെ കല്യാണം കഴിച്ചു? അല്ലേ, അതെന്തിനാടി? നമുക്ക് രഹസ്യമായിട്ട് അങ്ങ് നീങ്ങിയാ പോലെ. അതാ മുതലാളി കുഴപ്പം. പലരും തോക്കുന്നത് അവിടെയാ. ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാതെ. കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി. അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല. ജയിലിലും ഇപ്പൊ രണ്ടുനേരം ചോറാന്നാ പറയുന്നേ. പിന്നെ രാജമ്മയ്ക്ക് എന്താ? പോട്ടെ. രാജമ്മേ, ഒരു ചായ. ആ വേലായതോ, വിട്ടുപിടി. എന്താ രാജമ്മേ വേലായതിനൊരു ചുമ? കൊച്ചുവർക്കി മോലാലയുടെ ചോറ് എല്ലിന്റെ ഇടയിൽ കയറി തുടങ്ങിയിട്ടുണ്ടവന്. അത് എത്ര നാളത്തേക്കുണ്ടാവും? കൈതക്കാടം മാത്തും മുതലാളി അടയും ചക്കരയല്ലായിരുന്നോ? എന്നിട്ടിപ്പൊ എന്തായി? മാത്തു ചുണയുള്ളവനായിരുന്നു, ഇവൻ പേടിച്ചു തൂറി. നമ്മുടെ ചത്തുപോയ റൈറ്റർ മുഹമ്മദിന്റെ നെടല് കണ്ടാ പറക്കണ ചെക്കനായിരുന്നു. ഓ, ഇപ്പം വലിയ കേടിയാത്രേ. പോലീസിന്റെ കുപ്പായം കണ്ടാ ഇപ്പോഴും അവ സ്ഥലം കാലിയാക്കും. വേടക്ക്, നിനക്ക് ഇതുവരെ എഴുന്നേറ്റ് പോവാറായില്ലേ? നേരെ വെളുത്തപ്പ തുടങ്ങി ഇരിപ്പാ കീറിയില് നോക്കാൻ. പിന്നെ പുട്ടും കണ്ടാരും കാണാത്തതല്ലേ? ഞാൻ ഈ പേപ്പർ നോക്കിയായിരുന്നു. നിനക്കിപ്പോ പണിയൊന്നും ഇല്ലേ? പോയിന്നാ, നാളെ പോണം. രണ്ടു ദിവസമായിട്ട് ഒരു സുഖമില്ല. എന്താണാവോ? ഇവൻ പണിക്ക് പോവും. രണ്ട് ദിവസം പോയാ പിന്നെ ഒരു മാസത്തേക്ക് മേലനങ്ങില്ല. പിന്നെ ഈ കിറിയും നോട്ടോ തെണ്ടിത്തീറ്റിയാ. ഓരോരോ ആമ്പിള്ളര് വേലയെടുത്ത് അന്തസ്സായി ജീവിക്കണം. ഇവൻ ഈ കുശുംബം പൗശന്യം പറഞ്ഞ് കവല നിരങ്ങണതാ ഇഷ്ടം. ഈ രാജമ്മച്ചേച്ചിയുടെ നാക്ക്, ഞാൻ മീൻ പിടിക്കാൻ പോവാ. എത്രയായി? ഒന്നര. രാജമ്മച്ചേച്ചി, നല്ല പുഴമീൻ വേണോ ഉച്ചക്ക്? കൊണ്ടാ. നല്ല വാള കൊണ്ട് തരാം. രണ്ടു ദിവസം പൊട്ടൂര് ഇച്ചിരി കള്ളഞ്ഞെന്നെ. മീൻ കൊണ്ടുവരുമ്പോ കണക്ക് പറയാനേ. ഗോവന്നംകുട്ടിയെ, വേല രാജമ്മയുടെ അടുത്ത് വേണോ? മീൻ കൊണ്ടുവന്ന് തരുമ്പോ പുട്ട് നിന്നാ മതി കേട്ടോ. ചേച്ചി ഞാൻ പോവാ. കുറിക്കമ്പനികളൊക്കെ പൊളിയണം കേക്കണുണ്ടല്ലോ. നിന്റെ കമ്പനിയും പൊളിയോടാ. അതിന് ഞങ്ങളുടെ കുറിക്കമ്പനി അല്ലല്ലോ. ആ, നാട്ടുകാരുടെ മുതൽ തട്ടിക്കാനും കരക്കാരുടെ കാശ് കൊണ്ട് കച്ചവടം ചെയ്യാനും കൊച്ചുവർക്ക് വെച്ചൊരു വലയല്ലേ. അവന്റെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ. എങ്കി പിന്നെ കടവും ചോദിച്ചു വരണേ എന്തിനാ? വേറെ വഴി വേണ്ടേ? രമേശ, ടൗണിൽ പോണുണ്ടെങ്കി ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. ഏ സൂക്ഷിച്ചോ, രാമൻകുട്ടി പോലീസ് പറഞ്ഞു.
ബ്രാൻഡ് കച്ചവടം ഷാപ്പുകാരാ രണ്ട് ഉച്ചി കൊടുത്തതാ. ആ അറിഞ്ഞ രാജമേനെ നാട് കടത്തും. ഇടയ്ക്ക് വന്ന് അങ്ങേര് മോന്താറുണ്ട്, പേടിപ്പിക്കല്ലേ. സണ്ണിച്ച മുതലാളി വഞ്ചിപ്പരയിലുണ്ട്, അതാ അവിടെ. നീ അവളോട് പറഞ്ഞില്ലേ? പറഞ്ഞു, ഇപ്പൊ വരാൻ പറ്റില്ലെന്ന്. ആളുകൾ കാണുമെന്ന്. പിന്നെ ആളുകൾ ഉണ്ടാകും വിഴുങ്ങും. ഇവറ്റകളുടെ ഒക്കെ ഡിമാൻഡ് കാണുമ്പോഴാണ്. എങ്ങനെയുണ്ട് മോശമല്ല? വണ്ടിക്ക് കുറച്ചു ദിവസത്തേക്ക് എന്തെങ്കിലും പണി കിട്ടേ കൊള്ളായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? അങ്ങനെയില്ല, കുറച്ചു ദിവസം. ചന്ദ്രൻ അല്ലേ പേര്? അതെ. മണല് തരാം? വല്ല പാർട്ടി ഉണ്ടോ? എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഒരു കാര്യം ചെയ്യും, ലോൺ എടുത്തു. ടൗണില് മാത്യു പോൾ എന്ന ഒരാളുണ്ട്, ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. കോൺട്രാക്ടറാ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഓ, ഇവൻ ലോഡ് കയറ്റി കൊടുക്കാൻ പറ. എന്താടാ ലോഡ് കയറ്റി കഴിഞ്ഞു? അവള് കിടപ്പ് തന്നെ ഇങ്ങനെ മനസ്സ് നൊന്ന് കഞ്ഞി വെള്ളം കുടിക്കാണ്ടിരുന്ന ഉള്ളിലൊരു ജീവനുണ്ടെന്നുള്ള വിചാരം വേണ്ട. രവിയുടെ സാധനങ്ങളാ എല്ലാം ഇതിലുണ്ട്, കുറച്ച് കാശുണ്ട്. വീട് കെട്ടണമെന്ന് വലിയ ആശയായിരുന്നു അവന്, അതിനുവേണ്ടി കൂട്ടിവെച്ചതാ. വരാണ്ടിരിക്കാൻ പറ. ഇത് കേൾക്കാണ്ടിരിക്കാനാ കുറെ ദിവസം ഞാനിങ്ങോട്ട് വരായിരുന്നേ. എന്റെ രമണിക്ക് ഒരു വിഷമം ഉണ്ടാവരുത്. പിന്നെ ഞങ്ങളുടെ മോള്, അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. രവിയുടെ ആശ അത് നടത്തണം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും. എന്നാൽ ഈ കാശ് മോന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അത് വേണ്ട, കാശിന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാ മതി. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ അതൊക്കെ പറയുന്നുണ്ട്. ചോറുണ്ടിട്ട് പോവാ. വേണ്ട, ഞാൻ പുറത്തുനിന്നു. മോനെ, പോണത് വരെ ഉള്ളതിലൊരു പങ്ക് ഇവിടുന്ന് കഴിക്കാം. ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട്. അതൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് വണ്ടിയിൽ തന്നെ കിടന്നോളാം. അതാണ് ശീലം.